വൈറ്റ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ രാവിലത്തെ ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നും ഞങ്ങൾ കഞ്ഞി തന്നെയാണ് കേട്ടോ രാവിലെ കഴിക്കണേ. അപ്പോൾ കഞ്ഞിക്കുന്ന ചമ്മന്തി, നമ്മുടെ സ്വന്തം ചെമ്മീൻ ചമ്മന്തി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെമ്മീൻ ചമ്മന്തിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മിക്ക ദിവസങ്ങളും നിങ്ങൾ ചെമ്മീൻ ചമ്മന്തി കാണണേ. അപ്പോൾ ഇന്ന് ഉണക്കമുളക് ഇട്ടിട്ടാണ് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ചെമ്മീനെ ഫ്രൈ ചെയ്തു, അതുപോലെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട്. പിന്നെ സനജാട്ടെ രാവിലെ എനിക്കപ്പോൾ തന്നെ ചെറുപയർ ഉണ്ടായിരുന്നു, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ റെഡിയാക്കാൻ വേണ്ടിയുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു, പിന്നെ അതിലേക്ക് ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മുരിഞ്ഞയുമ്പം മഞ്ഞപ്പൊടിയും മുളക് കൂടി ഇട്ടു, നമ്മുടെ വെന്ത ചെറുപയറും കൂടി ഇട്ടു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറി റെഡി, ഇനി രാവിലത്തെ കഞ്ഞി കുടിച്ചാൽ മതി. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി ഞാൻ ഇതേ കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാണ്. ഇന്നത്തെ ചെറിയുള്ളി ഒന്നും ഇടണില്ല ഞാൻ, അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ല പച്ചമുളകും ചെറിയുള്ളിക്ക് ഇടാറുണ്ട്, ഇന്ന് അത് ഇടണില്ല കേട്ടാ. നമ്മുടെ കഞ്ഞിയുടെ സമയമായിട്ടുണ്ട്. നമുക്ക് ഇന്ന് കഞ്ഞിക്ക് കൂടെയുള്ളത് രണ്ട് തരം ഐറ്റംസ് ആണ്, ഒന്ന് ചെറുപയറും ഒന്ന് ചെമ്മീൻ ചമ്മന്തിയും. ബായ്, നമുക്ക് ചെറുപയറിന്റെ ടേസ്റ്റ് നോക്കാം. നല്ല ചമ്മന്തി എടുക്കും. ഇത്ര ചമ്മന്തി തിന്ന് കഴിഞ്ഞിട്ട് കണ്ടുകൊണ്ട് എടുക്കാൻ. ഡ്രൈ ചമ്മന്തിയാണ്, നല്ല എരിവുണ്ടാവും. നല്ല എരിവുണ്ട്, നല്ല എരിവ്. വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല എരിവ്. ഉണക്കമുളകാണ്, ഉണക്കമുളക് ഉപ്പ് കുറവൊന്നുമില്ല. ഭയങ്കര രുടി തോന്നുന്നു, എനിക്കൊന്നും കുഴപ്പം തോന്നിയില്ല. അത് ഉണക്കമുളകിന്റെ സൂപ്പർ ഉണ്ടോ. ഇന്നത്തെ ചമ്മന്തി കാണുമ്പോ ഒരു ഒരു ലുക്ക് വൈസ് നല്ല രസമുണ്ട്. കണ്ടിട്ടുണ്ട് ഇങ്ങനെ സൂമാണല്ലോ, എന്തോ ഒരു പൊടി പോലെ കാണുമ്പോ ഒരു രസം. തിന്നാൻ തോന്നുന്നു. കുറെ പേര് പറയും ഞാൻ ചമ്മന്തി കാണിച്ച് കൊതിപ്പിക്കാറുണ്ട്. കൊതിക്കണല്ലോ, നിങ്ങൾ കൊതിക്കണം. കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങളുടെ വീട്ടിൽ കണ്ട് നിങ്ങൾ കഴിക്കണം. നോക്കി ചമ്മന്തി വെച്ച് ഇങ്ങനെ കോരിയെടുത്ത് അവിടെ കഞ്ഞിയിലേക്ക് ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കഴിക്കുന്നത് രസമായിരിക്കും. ഞാനേ പച്ചമുളകും ഇഞ്ചിയൊക്കെ പറയാനായിട്ട് വന്നേക്കാണ്. പച്ചമുളക് ഉണ്ടോന്ന് അറിയില്ല, കഴിഞ്ഞ ദിവസം അമ്മായിമാർക്ക് പൊട്ടിച്ചു കൊടുത്തിരുന്നു എല്ലാരും. എങ്കിലും പച്ചയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കണം. പിന്നെ ഇഞ്ചി അവിടെ ഉണ്ട്, അത് നമ്മൾ വാരത്തുമ്പോൾ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, വെള്ളം കയറി ചീഞ്ഞു പോയോ എന്ന് അറിയില്ല. അപ്പൊ അതും കൂടി ഒന്ന് നോക്കണം. ഇവിടെ ഒരു പച്ചമുളക് ഉണ്ട് പഴുത്തത്, ഇവിടെ പച്ചയുണ്ട് രണ്ടെണ്ണം. തൽക്കാലത്തേക്ക് ഇതൊക്കെ മതിയോ? ദേ അവിടെ നിൽക്കണ്. ഇത് മതി, ചുവപ്പുണ്ട്. ഈ മുളകിൻ്റെ കളർ ഇതാണ് കേട്ടോ. ദീ കളറിലായാൽ തന്നെ ഇത് നല്ല എരിവായിരിക്കും. അപ്പം മുളകായി ആവശ്യത്തിന്. ഇനി ഇഞ്ചി നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ ഇഞ്ചിയുടെ വാരം. പച്ചമുളകിന് ഇവിടെ വയ്ക്കാം. ഞണ്ടിൻ്റെ ഓട്ടം ഇപ്പുറത്തുണ്ട്, വന്ന് എടുത്തിട്ട് പോവാമോ? എന്ത് കിട്ടിയാലും എടുത്തിട്ട് പോവും. എല്ലാം പുല്ല് പിടിച്ച് കിടക്കാം. നല്ല അത്യാവശ്യം നേരത്തെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറിച്ച് കൊണ്ടുപോവാം. പശുടാ, ഒരു ഇഞ്ചിക്കട എൻ്റെ കൂടെ പോകുന്നു. അതിനെ തന്നെ എടുക്കാം. മഴ അതേ പെയ്തു തുടങ്ങി, പക്ഷെ ഇവിടെ എവിടെയോ ഇഞ്ചി ഉണ്ടായിരുന്നു, കാണുന്നില്ല. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ വലിയ ഇഞ്ചി കടേനെ പറിച്ചിട്ട് പോകണം. ഇവിടെ നിന്ന് അത്യാവശ്യമുള്ളതായി ഉണ്ട്. ഇതിൻ്റെ കടക്ക് ഇനി ഉണ്ട് കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉണ്ടായാലും കുഴപ്പമില്ല, അതിവിടെ കിടന്നിങ്ങനെ മുളച്ചോളും. ഈ ഒരു ഇഞ്ചിയുടെ കഷ്ണം എവിടെ ഒടിഞ്ഞു പോയാവും. അപ്പം എന്തായാലും ഇഞ്ചിയുമായി മുളകുമായി. മഴ വീണ്ടും ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതേ ഒരു 9 മണി 10 മണി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പതുക്കനെ പതുക്കനെ അന്തരീക്ഷം മാറി ഒരു മഴയിലെത്തി. നമ്മുടെ മീൻ എന്ന് പറയുന്നത് പ്രായലാണ്. പ്രായലിനെ അവർ കഴുകി, നമ്മുടെ ഇക്കോപീഡിയ കഴുകിയല്ല, വൃത്തിയാക്കിയിട്ടുണ്ട്. കഴുകിയിട്ടൊന്നുമില്ല, അതെ വൃത്തിയാക്കിയിട്ടൊക്കെയാണ് മീൻ്റെ പീസ്. അപ്പൊ എന്തായാലും വൃത്തിയാക്കി നല്ല കുട്ടപ്പൻ പ്രായലുകളെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ.
കുറച്ച് കറി വെച്ച് ബാക്കി വറക്ക് കുറച്ച് കറി വെച്ച് കൂടുതൽ വറക്കാം. അതിന്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കിണ്ട്. നമ്മൾ ഇതിനെ ശരിയാക്കണം. ഞാൻ മഴ വന്ന് പോയി ചെറുതായിട്ട് ഒരു മൂപ്പ് ഇന്നത്തെ ചെളിയൊന്നും പോയിട്ടില്ലടി. എന്നാലും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലെ ഇഞ്ചി. അപ്പൊ നമ്മുടെ മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു തേങ്ങാപ്പാൽ എല്ലാരും കൊറേ പേര് കമ്പനി ഇടാറുണ്ട് നിങ്ങൾ ഡെയിലി എത്ര തേങ്ങ ഉപയോഗിക്കേണ്ട ഒരു മാസം എത്ര തേങ്ങ ഉപയോഗിക്കുന്ന അളവൊക്കെ പറയുന്നത്. അതെ ഇവിടത്തെ തെങ്ങുകൾ ചുറ്റുമുള്ള കാരണം തേങ്ങ വീഴും അപ്പൊ അവിടുന്ന് എടുത്തിട്ട് പോരും ആവശ്യമുള്ളപ്പോ പോയി എടുത്തിട്ട് വരും. ഞങ്ങളുടെ ഈ ഏരിയയില് തെങ്ങുകളുള്ള ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് തേങ്ങയ്ക്ക് അങ്ങനെ വലിയ ക്ഷാമം ഇപ്പൊ ഇല്ല പക്ഷെ ക്ഷാമം ഉണ്ടാവും. തെങ്ങുകളൊക്കെ കേടായി തുടങ്ങി അപ്പൊ അതിന്റെ വലിയ ക്ഷാമില്ല തേങ്ങക്ക്. പിന്നെ തേങ്ങാപ്പാലാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ പരിപാടികൾ. എല്ലാരും തേങ്ങാപ്പാലിലാണ് അല്ലെ? എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ഇഷ്ടമല്ല അല്ല മെയിൻ തേങ്ങാപ്പാലാണ് ആക്ടിവിറ്റി കൂടുതല്. അപ്പൊ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ എന്തോ പോലെയാണ് എനിക്ക് അമ്മയ്ക്കും അമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ ഇഷ്ടം തേങ്ങാപ്പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ അടുക്കളയില് പണിതുകൊണ്ടിരുന്നപ്പോ എപ്പോഴും തേങ്ങാപ്പാലും തേങ്ങാപ്പാലാണ് കറിക്ക് ടേസ്റ്റ് തുടങ്ങുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച നാടൻ കോഴിക്കറി, തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി. പക്ഷെ എനിക്കിഷ്ടം വറ്റിച്ച കറിയാണ്. നല്ല നല്ല എരുവിയില് വറ്റിച്ച് കുടമ്പുളി കിട്ടും. എന്നാലും അങ്ങനെ എരുവിയില് വറ്റിച്ചിട്ട് കുടിക്കാൻ എന്ത് രസമായിരിക്കും. അങ്ങനെ മീൻ ക്ലീനിങ് ഞാൻ ഒരെണ്ണം ചെയ്തുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സന്നജാട്ട് നേറ്റെടുത്തു. അപ്പൊ ഒരു സബോളയും പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എന്ത് ചെയ്യും ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ കറി താളിച്ചിടാൻ വേണ്ടി ഞാൻ ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടി അടുത്ത പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒരെണ്ണം വലിയ കറിയിട്ട് മൂത്തിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഇഞ്ചിയാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാ ഇഞ്ചിയും അതിലിടാണ്. നാടൻ ഇഞ്ചിക്ക് പ്രത്യേക സ്മെല്ലാണല്ലോ. അപ്പോൾ സന്നിച്ചേട്ടൻ്റെ ക്ലീനിങ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് മീനെ വേഗം ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച പോലെ ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചെതമ്പലുണ്ടായില്ലേ? ചെതമ്പലുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും നമുക്ക് വറക്കാൻ ഞാൻ പെരട്ടി വെക്കാം, അല്ലെങ്കിൽ എല്ലാം ലേറ്റ് ആവും. അപ്പൊ നമുക്ക് ഞാൻ സാധാരണ പോലെ നമ്മുടെ മഞ്ഞപ്പൊടി മുളകുപൊടി ഉണ്ടായിരുന്നോ? ഇത് മതി നമുക്ക് ബാക്കി വറക്കാം. അല്ല കറി വെക്കാം. അപ്പൊ നമ്മുടെ മീനെ ഇങ്ങനെ വരഞ്ഞ് ഉപ്പ് പിടിച്ചില്ല പറയരുത്. അല്ലെങ്കിൽ ഉപ്പ് പിടിക്കോ എനിക്ക് അറിയില്ല. കാരണം നമ്മളപ്പ തന്നെ വറക്കാൻ പോവാണ്. വരഞ്ഞ് കുട്ടപ്പനാക്കിട്ടുണ്ട് നോക്കാം. പക്ഷെ നല്ല ആരോഗ്യമുള്ള മീനാണ്. മീൻ ആരോഗ്യമുള്ളതാണ്, പക്ഷെ മസാല പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് നോക്കാം. മീനിന്റെ പേര് മറന്നുപോയില്ല. പ്രായലിനെ നമുക്ക് വറക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു മീനുണ്ടോ? എല്ലാവരുടെ നാട്ടിലുള്ള മീൻ തന്നെ. മീൻ എല്ലാരും നാട്ടിലുണ്ട്, പക്ഷെ എല്ലാരും നാട്ടിൽ ഈ പേരായിരിക്കില്ല. ഇത് വേറെ പേരായിരിക്കും. അത് എനിക്കറിയില്ല. കുക്കുടുമണിന്നോ കുക്കുടുമണിയോ എന്തെങ്കിലും ഉണ്ടാവും വേറെ പേരുകൾ. മീൻ അതിലേക്കുള്ള മസാല വെക്കട്ടെ.
അപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നെ നീ മഞ്ഞപ്പൊടി കുറച്ചിട്ട് മുളക് പൊടി കൂടി ആ നോക്കട്ടെ അതിനുള്ള മീൻ ഉണ്ടോ എന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചെയ്യാം ഒരു ചെറിയ വാലല്ലേ അത് പ്രശ്നമൊന്നുമില്ല വേണ്ട അത് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ കടയിൽ നിന്ന് കിട്ടുമ്പോ വാൽ അങ്ങനെ തന്നെ അല്ല പക്ഷെ അത് പ്രശ്നമൊന്നുമില്ല കൊറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം എന്താ ലുക്കാണ് ഇപ്പൊ നമ്മുടെ മെയിനിലേക്ക് ഇനി ഞാൻ നോക്കാം മാക്സിമം അതിന്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റാൻ പറ്റുമെന്ന് ആവോലി ആവോലി എന്ന് പറഞ്ഞത് എന്തിനാവോ ആവോലി ആവോലി വായിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും ചിലപ്പോ അവരുടെ ലിസ്റ്റില് ആവോലി ഇറങ്ങിന കഴിഞ്ഞ എന്താ ക്ലീമിങ് അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈക്കുള്ള മീനെ ഞാൻ ഈ പെരട്ടി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കറിക്കുള്ളതായോ ഞാൻ വേഗം പെരട്ടി ശരിയാക്കി എടുക്കാം കൊറേ ചിതമ്പലുണ്ടോ കറിയിലേക്ക് എടുക്കുമ്പോഴേ ലാസ്റ്റ് കറിയുടെ അടിയിൽ ഇങ്ങനെ എടുക്കുമ്പോ എന്നിട്ട് കൊള്ളാരി പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ ചട്ടി ചൂടായിട്ടുണ്ട് ഞാനിപ്പുറത്ത് മീൻ വറക്കാനുള്ള ചട്ടി എന്തെങ്കിലും ചൂടായിട്ട് വെളിച്ചെണ്ണ കൊഴിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ മീൻകറി ഉണ്ടാക്കി തുടങ്ങാം അങ്ങനെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ നമ്മുടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം കറിവേപ്പില നല്ലോണം വഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു ഇഞ്ചി കഷ്ണൻ കട്ട് ചെയ്യാൻ മറന്നുമായിരുന്നു ഇനി അതൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇടണം അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയത് എല്ലാം റെഡിയാണ് ഇനി മീൻ വറക്കാം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതട്ടാ നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടേത് ബാക്കിയൊരു ചെറിയ ഇഞ്ചി കഷ്ണം നേരത്തെ ഞാൻ അരിഞ്ഞിടാത്തത് ഞാൻ അതിലേക്ക് അരിഞ്ഞൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴച്ചാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഓവർ ഫ്രൈ ആക്കണില്ല അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ മൂന്ന് മസാല ഐറ്റംസ് മാത്രമേ ഞാൻ ഇതിലിടുന്നുള്ളൂ അതിട്ടിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ മണം മാറണ വരെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ കുടമ്പുളി ഓൾറെഡി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചായിരുന്നു അപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കുടമ്പുളി മൂന്ന് കഷ്ണം ഇട്ടായിരുന്നു നല്ല പുളിയുണ്ട് കേട്ടോ കുടമ്പുളിക്ക് അപ്പോൾ അതും കൂടി ഇട്ട് ഇനി ആ വെള്ളം തിളച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മീനെ ഇടാം അപ്പം അങ്ങനെ ദേ നമ്മുടെ മീൻകറി ഏകദേശം ദേ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ വെള്ളമല്ല മീനിലേക്ക് ഒഴിച്ച മറു മസാലക്ക് വെള്ളമൊക്കെ തിളച്ച് കുട്ടപ്പനായിട്ടുണ്ട് അതോടെ മീൻ ചേട്ടനെ മീൻകറി അങ്ങനെ വരയാറില്ലല്ലോ ഞാൻ വരയാറില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മള് ഒരു പീസിലും കൂടുതൽ എടുക്കും അതിനുമ്പോ ഒരു മീൻ എടുത്തിട്ട് തിന്നൂടെ ഒറ്റ പീസായിട്ട് എടുക്കുമ്പോൾ രണ്ട് വർഷം കിട്ടും മാനസിക പ്രശ്നമായിട്ട് എനിക്ക് തോന്നണേണ്ട എനിക്ക് എനിക്ക് അങ്ങനത്തെ ആക്ടിവിറ്റിയോട് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് പരീക്ഷണത്തിന് താല്പര്യമില്ല പരീക്ഷണല്ല അതങ്ങനെയാണ് എനിക്ക് താല്പര്യമില്ല ഈ മീനെ ഞാൻ കൈ കൊണ്ട് ഇഷ്ടം കൊണ്ടാണ് ഒരെണ്ണം ഞാൻ മറച്ചു വെക്കട്ടെ ഒരെണ്ണം ഒരേ ഒരു മീൻ ഒരു മീൻ ഒരു മീൻ ഏതാ മറച്ചു വെക്കണ്ടേ ഇത് മറച്ചു വെക്കണോ ഇനി ഇങ്ങനെ എടുക്കുക ഇല്ല എന്റെ കൈയാണ് വീടും അങ്ങനെ പോളില്ല പക്ഷെ ഈ തിളച്ച എണ്ണ നമ്മുടെ മേത്തേക്ക് തെറിച്ച് നമ്മുടെ കയ്യപ്പോ പോളും ഞാൻ അങ്ങനെ ആവശ്യ നേരത്ത് എണ്ണയിൽ ഇടാറുണ്ട് പരീക്ഷണത്തിന് വേണ്ടിയൊന്നും ഞാൻ മറിക്കാൻ താല്പര്യപ്പെടുന്നു പ്രപഞ്ച സാധ്യമാണ്
പ്രൊഫഷണൽ ആണ്. അതായത് ഇത് മീനെ ഇളക്കാൻ, ഇത് വറുത്ത മീനെ മറയ്ക്കാൻ, ഇത് കറി ടേസ്റ്റ് ചെയ്യാൻ, ഇത് മുളക് അത് പൊടി വെറുതായിരുന്നു. സീതപ്പഴം അങ്ങനെ തിന്നല്ല എടുത്ത് നാച്ചുറൽ ഫ്രൂട്ട് ഒക്കെയാണ്. ഞങ്ങളുടെ ലോക്കൽ ഏരിയയിൽ ഉണ്ടായ സാധനം ഉണ്ടോ? അവിടെ പുറത്തുനിന്ന് വന്നേക്കുന്ന ഫ്രൂട്ട് ഒന്നല്ല. നല്ലതായിരിക്കും, കാണുമ്പോ എന്താ പോലെ ഉണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ്. നല്ല സുണ്ടാ. ഞാനിത് ഇങ്ങനെ തിന്നേ, ഞാനിതിങ്ങനെ തിന്നമ്മേ നിങ്ങൾക്ക് തിന്ന ഒരു ഫീൽ കിട്ടണം. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിഞ്ഞു ഇവിടെ റൂമിലേക്ക് കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ മൊത്തം ടോയ്സ് വാരി വലിച്ചിട്ടൊക്കെ ഉണ്ടോ? ഇത്രയും നേരം മാമിയും ഗ്രേസും കൂടി ഇവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കണ്ട, ഇപ്പൊ ആരും കാണാനില്ല. ഗ്രേസ് എവിടെ പോയി? ഗ്രേസ് റൂമിലേക്ക് കളിക്കുന്നത്. നമ്മുടെ മീൻ വെന്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് രണ്ടു തവണ കളിക്കുമ്പോ മീൻ വേവണ്ടെന്നു. എന്തായാലും നമ്മുടെ ആദ്യത്തെ തേങ്ങപ്പാൽ ഒഴിച്ചു. ഇതിനെ ചേട്ടൻ കുറുക്കല്ല അങ്ങനെ കറക്കണം, ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങണ്ടേ. എന്തായാലും ചേട്ടൻ വന്നാലും വറ്റിച്ച കറിയില്ല, നേരത്തെ പറഞ്ഞു കയ്യിലുണ്ട്. എന്തായാലും നമ്മുടെ മീൻകറി റെഡി. സൂപ്പർ, വയനാട്ടിൽ പോണേക്കാളും മുമ്പേ സൂപ്പർ. ജസ്റ്റ് അളച്ചാ മതി. അപ്പൊ ഇപ്പൊ ഷീ കേക്കും. ഷീക്കാൻ എനർജി ഇല്ല, ഷീക്കാൻ എനർജി ഇങ്ങോട്ട് പോയിരുന്നു. ഇപ്പൊ ഷീ വരും, ഇപ്പൊ ഷീ വരും. ഉഷാറില്ല. ഇനി ഇതിനൊന്ന് ഇളക്കിയിരുന്നു. ഈ ചൂടല്ല ഞാൻ പറഞ്ഞത്, എണ്ണയുടെ ചൂട പറഞ്ഞ. എണ്ണയുടെ ചൂടും ഇതിന്റെ ചൂടൊക്കെ എന്ത്, ചേട്ടൻ ഭയങ്കര അയണ്ണ. നമ്മുടെ കറി റെഡി, മീൻ വറുത്തത് റെഡി. ഇനി ഫുഡ് കഴിച്ചാ മതി.